വരൾച്ച കൂടി വരികയാണ് നമ്മളെ തെങ്ങിന് ആവശ്യത്തിനുള്ള ജലസേചനം അല്ലെങ്കിൽ ഇറിഗേഷൻ കൊടുത്തില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ജലസേചനമാണ് തെങ്ങിന് ഏറ്റവും അനുയോജ്യം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അതും തന്നെ ആൾക്കാർ പറയൂ കേട്ടോ തൈ നട്ടിട്ട് ഇത്ര വർഷമായി ഇതുവരെ എന്ന് പറയും അതേസമയം ജലസേചനം ചെയ്ത് വളർത്തുന്ന തെങ്ങുകളുണ്ടല്ലോ അത് നാല് വർഷം കൊണ്ട് തന്നെ പുഷ്പിക്കും കാര്യത്തിൽ തർക്കമേയില്ല അതേസമയം വ വരൾച്ചയ്ക്ക് വിധേയമായിട്ട് വളരുന്ന തെങ്ങാണെങ്കിൽ പത്തു പന്ത്രണ്ട് വർഷം വരെ സമയമെടുക്കും അതൊന്ന് കാഴ്ച കിട്ടുക അപ്പം തന്നെ മനസ്സിലാവുമല്ലോ തുടക്കം തൊട്ട് ജലസേചനം വളരെ പ്രധാനപ്പെട്ട ഒരു ക്രോപ്പാണ് തെങ്ങ് ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരൾച്ച വരുമ്പോഴത്തേക്കും ചെടിയുടെ ഗ്രോത്ത് വല്ലാണ്ടെങ്കിൽ കുറയും അപ്പോൾ ഗ്രോത്ത് കുറയുമ്പോഴത്തേക്കും ഗ്രോത്തിന് വരുന്ന കാലതാമസമാണ് പലപ്പോഴും തെങ്ങ് പുഷ്പിക്കാൻ വൈകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ മലയാളികൾ പറയും കേരവൃഷങ്ങളുടെ നാടാണ് കേരളം ആക്ച്വലി ഇതൊരു പോളിനേഷൻ ദ്വീപിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വിളയാണ് തെങ്ങ് അപ്പം തീർച്ചയായിട്ടും വെള്ളത്തിനോടുള്ള ആഭിമുഖ്യം ഇതിന് ഉണ്ട് കാരണം നമുക്ക് നമ്മളെ തറവാടിത്തം എപ്പോഴും ഉണ്ടാകുമല്ലോ അതുപോലെ തെങ്ങിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തോടുള്ള കൂടുതലായിട്ടുള്ള ആഭിമുഖ്യമാണ് അപ്പം നമ്മൾ ആ രീതിയിലുള്ള വളപ്രയോഗം തന്നെ ആയിരിക്കണം തെങ്ങിന് പ്രധാനമായും കൊടുക്കേണ്ടത് ജലസേചനം നന്നായി ചെയ്തിട്ട് പൂക്കുന്ന തെങ്ങിലാണെങ്കിൽ ഓരോ പൂങ്കുലയിലും താരതമ്യേന കൂടുതൽ പെൺപൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു കണ്ടെത്തൽ അപ്പോൾ പെൺപൂക്കൾ എന്ന് പറയുന്നത് പെൺപൂക്കളാണല്ലോ ചെറിയ മച്ചിങ്ങയായിരിക്കും പെൺപൂക്കൾ എന്ന് പറയുന്നത് അപ്പം പെൺപൂക്കളുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും നാളികേരത്തിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ നന്നായി ജലസേചനം കിട്ടിയ ഒരു തെങ്ങിനാണെങ്കിൽ മച്ചിങ്ങ പൊഴിച്ചല് വളരെ കുറവായിരിക്കും നാളികേരത്തിൻ്റെ വലിപ്പവും കൊപ്രയുടെ ശരാശരി തൂക്കവും കൂട്ടാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ജലസേചനം കൊടുക്കുക എന്നുള്ളത് അപ്പം ജലസേചനം കൊണ്ട് മാത്രം ഉൽപ്പാദനം ഇരട്ടിയാകും എന്നുള്ളതാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലും കൂടി അപ്പം തെങ്ങിന് നിർബന്ധമായും ജലസേചനം അത്യാവശ്യം തന്നെയാണ് അപ്പം എങ്ങനെയാണ് എത്രത്തോളം വെള്ളം തെങ്ങിന് കൊടുക്കണം എന്നുള്ളത് നോക്കാം തെങ്ങിന് നനക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് നമ്മളെ മണ്ണിൻ്റെ തരം അതായത് നമ്മളിപ്പോൾ മണ്ണ് പൂഴി പ്രദേശമാണെന്ന് കൂട്ടിക്കോളൂ കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ കൂടുതലാണ് അപ്പോൾ പൂഴി പ്രദേശത്ത് നമ്മൾ ജലസേചനത്തിൻ്റെ തോത് കൂട്ടണം അതായത് ആഴ്ചയിൽ നമ്മൾ എത്രത്തോളം നന കൂട്ടുന്നു അത്രത്തോളം കാരണം ഈ പൂഴി പ്രദേശങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് വളരെ കുറവായിരിക്കും അപ്പോൾ മണ്ണിൻ്റെ തരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജലസേചനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടേണ്ടത് അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് കാലാവസ്ഥ ഇപ്പം നമ്മളിപ്പോൾ മലബാർ ഭാഗത്ത് നമ്മൾ ഈ കാസർഗോഡ് കോഴിക്കോട് വരെയുള്ള ഭാഗത്ത് മഴ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സൗത്ത് വെസ്റ്റ് സീസൺ അതായത് മെയ് ജൂൺ മാസത്തിലാണ് നമുക്ക് കൂടുതലായിട്ട് മഴ കിട്ടുക അതേസമയം തുലാവർഷം എന്ന് പറയുന്നത് വളരെ കുറവാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജലസേചനം നടത്തേണ്ട രീതി വ്യത്യാസപ്പെട്ടിരിക്കും അതേപോലെ തന്നെ മണ്ണിലെ ഈർപ്പത്തിൻ്റെ അളവും ഇതും നമ്മളെ എത്രത്തോളം ജലസേചനം കൊടുക്കണം എന്നുള്ളതിന് പ്രധാനമായും ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം മണിൽ ജലസേചനം നമ്മളെ തെങ്ങിൻ തോട്ടത്തിൽ എത്രത്തോളം വെള്ളം കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തെങ്ങിൻ തൈകൾക്ക് ഒരു മൂന്ന് ദിവസത്തെ ഒരിക്കൽ നാൽപ്പത്തഞ്ച് ലിറ്റർ വെള്ളം എന്ന തോതിലാണ് നനയ്ക്കേണ്ടത് അതേസമയം നമ്മളുടെ മണൽ പ്രദേശങ്ങളിലുള്ള തെങ്ങ് വളർന്ന തെങ്ങിനാണെങ്കിൽ അറുന്നൂറ് ലിറ്റർ വെള്ളവും മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണെങ്കിൽ നയൻ ഹൺഡ്രഡ് ലിറ്റർ വെള്ളവും അങ്ങനെ ഓരോ മണ്ണിനും അനുസരിച്ചിട്ട് നമ്മളുടെ വെള്ളത്തിൻ്റെ തോത് വ്യത്യാസപ്പെട്ടിരിക്കും നനയ്ക്കുന്നത് കഴിയുന്നത് മൂന്ന് ദിവസത്തിലോ നാല് ദിവസത്തിലോ ഒരിക്കലെങ്കിലും നനച്ചു കൊടുക്കാനും വളരെയധികം ശ്രദ്ധിക്കണം ഈ രീതിയിലുള്ള നനയനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മളുടെ ഡ്രിപ്പ് ഇറിഗേഷനാണ് തുള്ളിനന തുള്ളി നന എന്ന് പറഞ്ഞാൽ നമ്മളുടെ മണ്ണിൽ വെള്ളം തുള്ളി തുള്ളിയായി ഡ്രിപ്പ്ലെറ്റ്സിന്ന് വരും അപ്പോൾ അതാ നമ്മളുടെ വേര് പടലത്തോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ആ വെള്ളം അവിടെ എത്തുക അങ്ങനെ വരുമ്പം നമ്മളുടെ രാസവളങ്ങൾ നമ്മൾ ചേർക്കി ചേർക്കുന്ന വളങ്ങളൊക്കെ തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വേറിൻ്റെ ഭാഗത്ത് തന്നെ വെള്ളം വരുമ്പോഴത്തേക്കും വെള്ളം വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി വളരെയധികം കൂട്ടാനും പറ്റും അപ്പോൾ തടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ തുള്ളി നനം അഡോപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വെള്ളം ഇന്നിപ്പോൾ ഏറ്റവും അമൂല്യമായിട്ടുള്ളൊരു സംഗതിയാണ് വെള്ളം അപ്പം മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ് എന്നു പറയുക ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും കൂടുതൽ വിള ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കഴിയുന്നതും ഡ്രിപ്പ് ഇറിഗേഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡ്രിപ്പ് ഇറിഗേഷന് സബ്സിഡി വല്ലതും ഉണ്ടോന്ന് തീർച്ചയായിട്ടും ഉണ്ട് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്ന പി എം കെ എസ് വൈ പി എം കെ എസ് വൈ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഈ പദ്ധതി പ്രകാരം ഡ്രിപ്പ് ഇറിഗേഷനിലുള്ള സബ്സിഡി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ആനുകൂല്യവും കിട്ടും തീരെ വില വെക്കാത്ത ഒരാളാണ് കരിയിലകൾ അല്ലേ അതേസമയം തെങ്ങിൻ്റെ തടത്തിൽ കഴിയുന്നതും ഈ നമ്മൾ ഈ കരിയിലകൾ കൊണ്ട് പൊതയിട്ട് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മണ്ണിലുള്ള ഈർപ്പത്തിന് അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ കരിയിലകൾക്കുണ്ട് നമ്മളത് വിശ്വസിക്കുകയേയില്ല നമ്മൾ രണ്ട് ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് നനച്ചതിൻ്റെ ഈർപ്പവും ഇവഒപ്പറേറ്റീവ് ലോസ് മുഖേന നഷ്ടപ്പെടാതെ അവിടെ തടഞ്ഞു വെക്കുക അപ്പം നമ്മൾ രാത്രി പുതച്ച് നമ്മൾ പുതപ്പെടുത്ത് പുതക്കില്ലേ അതേപോലെ തന്നെ മണ്ണിനെ ഒരു പുതപ്പ് ഇട്ട് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ കരിയിലകൾ ചെയ് കരിയിലക്ക് വലിയ റോളുണ്ട് അപ്പം ഈ വേനൽക്കാലത്ത് നമ്മളുടെ തെങ്ങിൻ തടത്തിൽ കഴിയുന്നതും കരിയിലകളോ കരിയിലകളില്ലെങ്കിൽ നമ്മളുടെ ഉണങ്ങി ചെയ്യാൻ തുടങ്ങിയ ഓലയോ ഇട്ട് ഒന്ന് പുതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന് മാക്സിമം എഫിഷ്യൻസി അവിടെ വെള്ളത്തിന് ഈർപ്പ് അവിടെ ഉള്ളിടത്തോളം തെങ്ങിന് ഉൽപ്പാദനക്ഷമത കൂടും അപ്പം അതിന് നമുക്കറിയാതെ നമുക്കൊരു ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക നല്ലൊരു കാര്യമാണ് തെങ്ങിൻ തടത്തിൽ പുതയിട്ട് കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ മണ്ണ് ചൂട് പിടിക്കാതിരിക്കാനും അതേപോലെ മണ്ണിൻ്റെ താപനില ക്രമീകരിക്കാനും ഇത് സഹായിക്കും പിന്നെ കളശല്യം പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റും നമ്മളിപ്പോൾ പൊതിയിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ കളകൾ കളകളുടെ വിത്ത് മുളച്ചു വരികേയില്ല നമ്മൾ അവിടെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് തന്നെ പോഷകമൂലകങ്ങളുടെ ലഭ്യത വർദ്ധിക്കാനും വളരെ നല്ലൊരു കാര്യമാണ് തെങ്ങിൻ്റെ തടത്തിൽ പൊതിയിട്ട് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ജൈവ ജൈവവസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ ചകിരി വെച്ച് തന്നെ നമുക്ക് പൊതയിട്ട് കൊടുക്കാം അങ്ങനെ പൊതയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തെങ്ങിൻ്റെ തടത്തിൽ മലർത്തി മലർത്തിയടുക്കുന്നതിന് പകരം കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ തടത്തിലുള്ള പൊതയായിട്ട് നമുക്ക് ചകിരി തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പിന്നെ ഒരു കണി കൂടി നമുക്ക് ചെയ്യാം നമുക്ക് തെങ്ങിന് നിന്ന് കിട്ടുന്ന ചകിരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ഒരു തണ്ണീർ ബാങ്ക് അതായത് നാല് തെങ്ങിൻ്റെ നടുവിലായിട്ട് ഏകദേശം ഒരു മൂന്നടി നീളവും വീതിയും താഴ്ചയുള്ള കുഴിയെടുത്ത് നമ്മളെ തേങ്ങയുടെ ചകിരി മലർത്തിയെടുക്കുക രണ്ട് വരി മലർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു പിടി നമ്മളുടെ മണ്ണിട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ടോ മൂന്നോ ലെയറ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഏറ്റവും മുകളിലായി നന്നായി മണ്ണിട്ട് കൊടുത്ത് കഴിയുമ്പം ഈ സംഭവം നമ്മളുടെ തെങ്ങിൻ തോട്ടത്തിലേക്കുള്ള ഒരു തണ്ണീർ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കും അതായത് വെള്ളത്തിന് നമ്മളുടെ മഴവെള്ളം മുഴുവനും അവിടെ പിടിച്ചു നിർത്തുകയും നമ്മളെ വേരുകൾ തെങ്ങിൻ്റെ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മീറ്റർ വരെ അകലത്തിൽ വരെ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് പോവും അങ്ങനെ വരുമ്പം വേരുകൾക്ക് നല്ലൊരു ഈർപ്പ് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും നമ്മളെ പുറ പുറയിടത്തിൽ വീണ മഴവെള്ളത്തെ നമ്മൾ പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിന് പകരം നമ്മൾക്ക് തന്നെയുള്ള ഏറ്റവും നല്ല രസറ്റായിട്ട് ആ മഴവെള്ളം മാറുകയും ചെയ്യും അതിനുള്ള സംഭവം അത് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല തെങ്ങിൻ്റെ ചകിരി മാത്രം മതി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തെങ്ങിൻ തോട്ടം നല്ല സംഭവമായിട്ട് മാറും ഇതൊരു ജലസംഭരണി മാത്രമല്ല കേട്ടോ അതോടൊപ്പം തന്നെ നമ്മളുടെ ചകിരിയിൽ ഒരു ലിമിറ്റ് വരെ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നാളെ അത് പൊട്ടാഷിനുള്ള ഒരു സോഴ്സ് കൂടിയായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഒരു കാര്യം കൂടിയുണ്ട് തെങ്ങിന് നിങ്ങൾക്ക് എത്രത്തോളം ജൈവവളം ഈ സമയത്ത് നൽകാൻ പറ്റുന്നു ആ അത് കൊടുക്കുക ജൈവാംശം മണ്ണിൽ കൂടുമ്പോഴത്തേക്കും മണ്ണിനെ മണ്ണിൽ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൂടും അപ്പോൾ തടത്തിൽ കഴിയുന്നതും നമ്മളുടെ ശീമക്കൊന്ന പോലുള്ള ഇലകൾ തടത്തിൽ ഇട്ട് കൊടുക്കുക അത് മണ്ണുമായി വളരെ പെട്ടെന്ന് തന്നെ ഈ ശീമക്കൊന്നയുടെ ഇലകൾ അഴുകുകയും മണ്ണുമായി ചേരുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തെ മാക്സിമം അവിടെ തന്നെ റീട്ടൈൻ ചെയ്യാനുള്ള ഒരു കഴിവുകൂടി നമ്മളെ മണ്ണിന് ഇങ്ങനെയുള്ള ജൈവവസ്തുക്കൾ നൽകുന്നു അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഈർപ്പം അവിടെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഈർപ്പത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാസവളങ്ങൾ ചേർക്കാൻ പറ്റൂ അല്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു തടത്തിൽ കൊണ്ടുപോയി സീസൺ ആയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും രാസവളങ്ങൾ ചേർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജലസേചനം എന്ന് പറയുന്നതും വളപ്രയോഗം എന്ന് പറയുന്നതും ചെടിയുടെ ഒത്തങ്ങിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ഉൽപ്പാദനം എന്ന് പറയുന്നതൊക്കെ പോസിറ്റീവ്ലി ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ തീർച്ചയായിട്ടും നനച്ചു കൊടുക്കുമ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ജൈവാംശത്തിൻ്റെ അളവ് നന്നായി കരിയിലകൾ കൊണ്ട് പുതയിടേണ്ടത് അതേപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം